Kerala PSC 10th level preliminary exam anubandhich nammal nadathi varuna series 10 questions per day idinde 25th episode laana nammal etti nilkunnathu appo ella class ilum parayunna pole innathe 10 chodyangalum sondamayitte thanne ningal try cheyyuka ningalku etra chodyangal kittunu nokka athrayum etra mark kitti ennallad comment cheyyuka ningalku kittatha chodyangal maatram ningal video e aasrayikkan shramikkya baakiyulla chodyangalokke answer check cheyan vendi maatram video kaanukayum ningalku kittatha chodyangal maatram explanation kaanukayum cheyya adalla ningalku poornamayittum explanation ningal cheyidilnu vyathasamaya endengil undo enna aranamengil ningal video kaanam allatha paksham ningal orikkalum video kandu samayam kalayanda ennaanu parayunnathu appo innathe 10 chodyangalil ningalude mark etra ennalladum koodathe ningalude ee series ne kurichulla comments suggestions pudhi pudhi ideas endengil undengil adakke പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം 89 × 108 × 124 ഡിവൈഡ് ബൈ 11 ഇതിന്റെ ശിഷ്ടം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിത് ഒരു പക്ഷേ നമുക്കിതിന്റെ സിമ്പിൾ മെത്തേഡ് അറിയില്ല എങ്കിൽ പോലും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ചോദ്യമാണ്. വേറെ ഒന്നുമില്ല, ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. 89 × 108 × 124 വലിയൊരു സംഖ്യയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുക, 11 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് എടുക്കും. ഒരുപക്ഷേ ഒരു മാർക്കിന് വേണ്ടി നമുക്ക് ആ സമയം കളയാം എന്ന് വെക്കാം. എന്നാലും എങ്ങനെ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം, നമുക്ക് എന്താ പറയുന്നത്, 89 × 108 × 124 ബൈ 11. ഇപ്പം ഇതിനെ ഹരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇതിനെ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ സംഖ്യയെയും 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നമുക്ക് നോക്കാം. 89 ഞാൻ 11 കൊണ്ട് ഹരിച്ചാൽ 8 × 11 = 88 ബാലൻസ് ഒന്നുണ്ട് അവിടെ. അപ്പൊ ഇവിടുത്തെ ബാലൻസ് എത്രയാ, ഒന്നാണ്. ഇനി 108 ഞാൻ ഹരിക്കുമ്പോഴോ 9 × 11 = 99, ബാക്കി 108 ശിഷ്ടം 9 ഉണ്ട്. ഇനി 124 11 × 11 = 121 ബാലൻസ് 3 ഉണ്ട്. സോ അവിടുത്തെ ശിഷ്ടം 3 ആണ്. അപ്പൊ നോക്കിയാൽ മോളിൽ എന്താണ്, 1 × 9 = 3. അപ്പൊ 1 × 9 = 9, 9 × 3 = 27. സോ നമുക്ക് 27 × 11 എന്ന് കിട്ടും. 27 × 11 നമുക്ക് നോക്കാം. 2 × 11 = 22 ബാലൻസ് എത്രയാ, ബാലൻസ് 5. 27 എത്താൻ ബാലൻസ് 5. സോ ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്, ശിഷ്ടം എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡ് കൂടി ഓർത്ത് വയ്ക്കും. അടുത്ത ചോദ്യം 129 × 5 = 18.5 പ്ലസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ദാ ഇതാണ് ആൻസർ എന്ന് പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിനെ മാറ്റി എക്സ് ആക്കാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. നമുക്ക് ആദ്യം എന്താ വേണ്ടത്, 129 × 5 = 3/1. ഒരിക്കലും പഠിച്ചു വയ്ക്കുക, ഒരിക്കലും മിശ്രഭിന്നം ഇട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിനെന്താ മാറ്റാം, നമുക്കതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കറിയാം ഇൻ്റെ മാറ്റി നമ്മൾ ഇൻറ്റു ആക്കും. അത് നമ്മൾക്ക് ഭിന്നസംഖ്യ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇൻ്റെ രണ്ട് സംഖ്യകൾ പറഞ്ഞിട്ട് ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു 129 × 5 × 3/1 എന്ന് പറയുമ്പോൾ ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, 129 × 5 × 3/1. എങ്ങനെ മിശ്രഭിന്നാക്കുക, മിശ്രഭിന്നത്തിന് വിഷമഭിന്നാക്കുക. 5 × 3 + 1, 5 × 3 = 15, 15 + 1 = 16, 16/3 പ്ലസ് എന്താ പറയുന്നത്, 18.5 പ്ലസ് എക്സ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പറഞ്ഞ എക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1082.46 കിട്ടും. എങ്കിൽ എക്സ് എന്താണ് ചോദ്യം, നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ മുന്നേ ചെയ്തതാണ്. എക്സ് അവിടെ വെച്ച് ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ 3 108 കൂടെ ക്യാൻസൽ ചെയ്യാം. 4 × 3 = 12, 3 × 3 = 9, 43 × 16. നമുക്ക് ഗുണിക്കാം, 43 × 16 ഗുണിക്കാതെ വേറെ നിർഗാവൊന്നുമില്ല. അപ്പോൾ 43 × 16, 6 × 3 = 18, ബാലൻസ് 1, 6 × 4 = 24, 1 = 25, 1 × 3 = 1, 4 = 8, 5 × 3 = 8, 4 × 2 = 6, 688. അപ്പോൾ ഇതെന്ത് കിട്ടും, ഇത് 688 പ്ലസ് 18.5 പ്ലസ് എക്സ് സമം 1082.46. കൂട്ടാം, 688 18.5 688 10 698 698 8 പിന്നെ ഒരു 8 വരുമ്പോൾ 706 706.5 706.5. ഇത് നമ്മൾ ഡയറക്റ്റ് സിമ്പിളായിട്ട് കൂട്ടിയെടുക്കുന്നത്. ഇനി നമുക്കത് പറ്റുന്നില്ല, ഒരു കാര്യം നോക്കണ്ട. ഇതൊന്നും നമ്മൾ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും കയറി നമ്മൾ എന്ത് ചെയ്യരുത്, എക്സാം ഹാൾ വെച്ച് ശ്രമിക്കരുത്. നമ്മൾ പറ്റില്ലെങ്കിൽ നമ്മൾ എഴുതി കൂട്ടുക. എങ്ങനെ കൂട്ടുക, 688.0 എന്ന് കൊടുക്കുക. കാര്യം ദശാംശം ഉള്ളതുകൊണ്ട് 18.5 ദശാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൂട്ടുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ട്, ഒരു പക്ഷേ സംശയമുള്ളവർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും, 8 × 8 = 16 എന്ന് കിട്ടും, 8 × 9 = 10 എന്ന് കിട്ടും, ഇവിടെ 7 എന്ന് കിട്ടും. 706.5 പ്ലസ് എക്സ് സമം 1082.46.
നമുക്ക് എക്സാം വേണ്ടേ, നമുക്ക് ഇതിനെ ബുക്ക് അപ്പുറത്ത് കൊണ്ടുപോകും. സോ എക്സ് സമം എന്താവും, 1052.46 മൈനസ്, എന്ത് കാര്യം, പ്ലസ് അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 706.5. പൂജ്യം കൊടുക്കാൻ ഇവിടെ കുറയ്ക്കൽ എളുപ്പത്തിൽ നമ്മൾ അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. സോ 6, 4, 5 കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല, ഇവിടെ നിന്ന് കടമെടുക്കും, ബോറോ ചെയ്യും, 14 ആവും. 14 - 5 9, സോറി 9.0 കൊടുത്തു. ഇവിടെ നമ്മൾ 1 എടുത്തു, ഇവിടെ 1 ഉള്ളൂ, 1 - 6 കുറയ്ക്കാൻ പറ്റില്ല, ഇവിടെ കടമെടുത്തു, 11 - 6 കുറയ്ക്കുമ്പോൾ 5. ഇവിടെ ഉള്ളത് 4 ആണ്, 4 ഇവിടെ എഴുതി. സോ ഇവിടെ 10 - 7 കുറയ്ക്കുമ്പോൾ 345.96. ചെയ്ത ക്രിയ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആൻസർ ഇവിടെ കാണണം, 345.96 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്, ബുദ്ധിമുട്ടെന്നുള്ള ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമല്ല. പക്ഷേ കുറച്ച് കാൽക്കുലേഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വരും, ദശാംശങ്ങളുടെ സങ്കലനവും വ്യവകലനവും വരും. എനിവേ അതൊരു എളുപ്പമുള്ള ചോദ്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ് രണ്ട് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സ്, ഒരു അധ്യാപകൻ്റെ പ്രായം കൂടിയായാൽ ശരാശരി 15 ആകും, അധ്യാപകൻ്റെ പ്രായം എന്ത്? നമ്മളൊരുപാട് ചെയ്തിട്ടുള്ള ചോദ്യം, എല്ലാവർക്കും ആൻസർ കിട്ടേണ്ട ചോദ്യമാണ്, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയേ പറ്റൂ, നമ്മൾ ഇനി അങ്ങനെയൊക്കെ പഠിച്ചു പോകണം, കിട്ടിയേ പറ്റൂ നമുക്ക്, കാരണം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടവർക്ക് ഈ ചോദ്യം കൃത്യമായും കിട്ടണം. എന്താ ചെയ്യുക, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14. സോ നമുക്ക് 30 കുട്ടികളുടെ ആകെ പ്രായം പറയാം, 30 × 14. അപ്പോൾ 14 × 3 എന്ന് പറയുന്നത് 14 × 2 = 28, 28 × 14 = 422, എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 30 പേരുടെ ആകെ പ്രായം 420 ആണ്. ഇനി എന്ത് പറയുന്നു, ഒരു അധ്യാപകൻ കൂടി വരുന്നു. അപ്പോൾ എന്താവും, അധ്യാപകൻ കൂടി ആകുമ്പോൾ എണ്ണത്തിന് മാറ്റം വരും, 30 + 1 = 31 പേരാവും, ശരാശരി 15 ആവും. അപ്പോൾ 31 പേരുടെ ശരാശരി എന്താണ്, 15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണനഫലം എടുക്കാം, 31 × 15 ഗുണിക്കാം നമുക്ക്, 31 × 15 5 5 5 3 15, ദെൻ 1 1 1 3 3, അപ്പോൾ കൂട്ടുമ്പോൾ 5, ദെൻ 5 1 6, ദെൻ 3 1 4. 31 പറയുമ്പോൾ 1, അതായത് അധികം വന്ന അധ്യാപകനാണ് ഈ 1 എന്ന് പറയുന്നത്, 465 - 420 = 45. അപ്പോൾ അധ്യാപകൻ്റെ പ്രായം 45, ഓപ്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ. എളുപ്പമാണ്, ഒരുപാടൊന്നും പറയാനില്ല, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ ചോദ്യം. അടുത്തൊരു ചോദ്യം, ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യം ആവാം ചിലപ്പോൾ. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ 11 സാധനങ്ങളുടെ മുടക്കം മുതലാണ് ലാഭം, എങ്കിൽ ലാഭ ശതമാനം എന്തെന്നുള്ള ചോദ്യം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരരുത്. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ, അപ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റു, നമുക്ക് വാങ്ങിയില്ലെന്നും അറിയില്ല. ഞാൻ പറയാണ്, ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത്, ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില ഞാൻ 1 രൂപ എന്നെടുക്കുകയാണ്. ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില 1 രൂപ എന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 44 സാധനങ്ങൾ വിൽക്കണ്ടേ? അപ്പോൾ നമ്മൾ 44 സാധനങ്ങൾ വാങ്ങണം ആണർത്ഥം. അപ്പോൾ 44 സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഒരു എപ്പോഴും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു സാധനത്തിൻ്റെ വില 1 രൂപ, അതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. എക്സ് എന്നിട്ട് ചെയ്യുന്നതിൽ ബെറ്റർ അതാണ്. ഒരു സാധനത്തിൻ്റെ വില 1 എന്നെടുക്കുക, 1 രൂപ എന്നെടുക്കുക. അപ്പോൾ 44 സാധനങ്ങൾ വാങ്ങാനായിട്ട് വാങ്ങിയാലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 44 സാധനങ്ങൾ വാങ്ങിയ വില എത്ര രൂപയായിരിക്കും? 44 രൂപയായിരിക്കും. അപ്പോൾ വാങ്ങിയ വില നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിയ വില എന്ന് പറയുന്നത് 44 രൂപ. കാര്യം നമ്മൾ ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 1 രൂപ എന്നെടുത്തു. അപ്പോൾ 44 സാധനങ്ങൾ വാങ്ങിയാലേ അത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 44 സാധനങ്ങളുടെ വാങ്ങിയ വില എന്താ? 44 × 1 = 44 രൂപ. ഇനി എന്താ പറയുന്നത്, അങ്ങനെയെങ്കിൽ 11 ഈ മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിലവാക്കിയ തുക, അതായത് നമ്മൾ സാധനം വാങ്ങിയ വിലയാണ് നമ്മുടെ മുടക്കുമുതൽ. നമ്മൾ പറഞ്ഞിട്ടുള്ള ലാഭവും നഷ്ടവും പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് മുടക്കുമുതൽ മീൻസ് വാങ്ങിയ വില. നമ്മളൊരു സാധനം വാങ്ങുന്ന വിലയാണ് നമ്മൾ മുടക്കിയ വില എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്നു, വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? വാങ്ങിയ വില തന്നെയാണ് മുടക്കുമുതൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സാധനം എവിടെ നിന്നെങ്കിലും കാശ് കൊടുത്ത് വാങ്ങി നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മറ്റൊരു വിലയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ മുടക്കിയ മുതലാണ് ആ വാങ്ങിയ വില എന്ന് പറയുന്നത്. അപ്പോൾ മുടക്കുമുതൽ എന്ന് പറയാൻ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ ഇപ്പോൾ എന്താ നമുക്ക് ലാഭം കിട്ടിയത്? 11 സാധനങ്ങളുടെ മുടക്കുമുതൽ, 11 സാധനങ്ങളുടെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടിയത്. ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില എത്രയാ? 1 രൂപ. അപ്പോൾ 11 സാധനങ്ങളുടെ 11 രൂപ. അപ്പോൾ ലാഭം എത്രയാണ്? ലാഭം മീൻസ് ലാഭം 11. ലാഭം 11, അത്രേ ഉള്ളൂ, 11 രൂപ. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട ലാഭശതമാനം, ലാഭശതമാനം കൂടിക്കുള്ള എപ്പോഴേക്കും നമുക്കറിയാം എന്താണ് ലാഭശതമാനം. നമുക്ക് നമ്മുടെ മുടക്കം മുതൽ, നമ്മുടെ വാങ്ങിയ വില, ഫോർമുല വെച്ച് പഠിക്കുന്നത് എങ്ങനെ പറയും? വാങ്ങിയ വിലയിൽ ലാഭം × 100. നമ്മളെങ്ങനെ പഠിക്കും? നമുക്ക് 44 രൂപ ചിലവാക്കിയപ്പോൾ 11 രൂപ ലാഭം കിട്ടി, ഞാൻ 44 രൂപ ചിലവാക്കിയപ്പോൾ 11 രൂപ ലാഭം കിട്ടി × 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും, 11 44 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും, 400 ക്യാൻസൽ ചെയ്യുമ്പോൾ 25 എന്ന് വരും. സോ 25% ലാഭം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25%. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആയി പോകരുത്, ഇത് നല്ലൊരു ചോദ്യമായിട്ട് നമുക്ക് പറയാം. നമ്മളിതുവരെ കാണാത്ത ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്നൊരു ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. 220 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി
തീവണ്ടിയുടെ വേഗത 36 കിലോമീറ്റർ പെർ അവറാണ്. ഇത് ഒരു ടെലിഫോൺ പോസ്റ്റ് മറികടക്കാൻ നിൽക്കുന്ന സമയം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മീറ്റർ സെക്കൻഡിലാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നം എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിനെ കൂടി മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. എനിവേ നമുക്ക് നോക്കേണ്ട എന്താണ്, ഒരു ടെലിഫോൺ പോസ്റ്റ് മറികടക്കാൻ, ടെലിഫോൺ എന്ന് പറയുന്നത് ടെലിഫോൺ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ, അതിനൊരു നീളമില്ല. അപ്പോൾ നീളമില്ലാത്ത വസ്തുവിനെ ഒരു തീവണ്ടി മറികടക്കാൻ എടുക്കുന്ന ദൂരം അല്ലെങ്കിൽ സഞ്ചരിക്കേണ്ട ദൂരം തീവണ്ടിയുടെ തന്നെ നീളത്തിന് തുല്യം. അപ്പോൾ നമുക്ക് വേണ്ടതെടുക്കുന്ന സമയമാണ് ആവശ്യം, ടി ടൈമാണ് ആവശ്യം. നമുക്ക് നോക്കാം ടി കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണെന്ന്. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ടി കണ്ടുപിടിക്കും, ടി മറച്ചു പിടിക്കുക, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നോക്കാം നമുക്ക് ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടുത്തെ. ഡിസ്റ്റൻസ് ട്രെയിനിൻ്റെ തന്നെ നീളം, കാര്യം ടെലിഫോൺ പോസ്റ്റിനാണ് മറികടക്കുന്നത്. ട്രെയിനിൻ്റെ നീളം 220 മീറ്റർ. സോ അതിനെ മാറ്റേണ്ട കാര്യമില്ല. ബൈ സ്പീഡ് 36 കിലോമീറ്റർ പെർ അവർ മാറ്റേണ്ട ആവശ്യമുണ്ട്. യൂണിറ്റ് മാറ്റണം, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ. കാര്യം മീറ്റർ പെർ സെക്കൻഡിലേക്ക് കിലോമീറ്റർ പെർ അവറിന് മാറ്റണമെങ്കിൽ 5/18. ക്യാൻസൽ ചെയ്ത് നമുക്ക് 2 എന്ന് വരും. ഇപ്പോൾ 2 × 5 10 എന്ന് വരും. 220/10. സോ 0 0 ക്യാൻസലായി പോയി. 22 സെക്കൻഡ്സ് ആൻസർ കഴിഞ്ഞു. ഇപ്പോൾ 22 സെക്കൻഡ് ആൻസർ എന്ന് പറയുന്നത്, സോറി 22 സെക്കൻഡ് ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ്. അടുത്ത പാറ്റേൺ ആണ് 1 7 9 14 17 21. 1 7 9 14 17 21 നോക്കാം എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 9 ദാ ഓൾട്ടർനേറ്റ് എടുക്കുക, 8 കൂട്ടി. 9 17 വീണ്ടും 8 കൂട്ടി. അടുത്തത് 17 എന്ത് കൂട്ടണം, 8 കൂട്ടണം. ഇവിടേക്ക് 7 കൂട്ടിയാണ് പോയിരിക്കുന്നത്, 7. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് 8 കൂട്ടി പോകുന്നു. സോ 17 8 കൂട്ടി എത്ര കിട്ടും, 25. 17 കിട്ടും, 25. സിമ്പിൾ, വളരെ സിമ്പിൾ ചോദ്യം. നമുക്ക് 25 ഓപ്ഷൻ എന്താണ് ആൻസർ. അടുത്തത് ബോട്ട് മാസത്തിലെ ചോദ്യമാണ്, മൈനസ് ഇൻറ്റുവിനെയും. അപ്പോൾ ഇങ്ങനെ ചോദ്യം, മൈനസ് ഇൻറ്റു ഇൻറ്റു പ്ലസ്, പ്ലസ് ഡിവിഷൻ, ഡിവിഷൻ മൈനസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആദ്യം ഈ നമ്പർ നമ്പേഴ്സ് മാത്രം എടുത്തെങ്കിൽ എഴുതുക. എന്താ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്, 14 എഴുതി, ദെൻ 10 എഴുതി, ദെൻ 4 എഴുതി, ദെൻ 16 എഴുതി, ദെൻ 8 എഴുതി. ഇനി ഇടയ്ക്കൊക്കെയുള്ള സിമ്പിളിനെ നമുക്ക് മാറ്റാം. എന്താണ്, മൈനസ് ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൈനസിന് പകരം ഇൻറ്റു കൊടുക്കാം. അടുത്ത എന്താ, 10 ശേഷം വരുന്നത് ഇൻറ്റു ആണ്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ അത് കൊടുക്കാം. ഇനി 4 ÷ 6 കിടക്കുന്നത്, ഡിവൈഡ് ബൈ 16. ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ആണ്. സോ മൈനസ് കൊടുക്കാം. ഇനി 16 ശേഷം എന്താ വരുന്നത്, വരാത്ത സൈൻ ആയിരിക്കും വരുന്നത്. എന്താണ്, പ്ലസ് ആണ് വരുന്നത്, പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പോൾ അതും കൊടുക്കാം. ഇനി നോക്കാം നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യുക. സോ 16/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 എന്ന് കിട്ടും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, 14 × 10 എന്ന് പറഞ്ഞാൽ 140 എന്ന് കിട്ടും. അപ്പോൾ 140 + 4, 144 − 2, 142 ആണ് നമ്മുടെ ആൻസർ. 142 എന്നൊരു ആൻസർ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. എളുപ്പമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ചോദ്യം. അടുത്തത് 36:4. അതിന് സിമിലർ ആയിട്ട് വരുന്ന കേസ് ഏതെന്നാണ് ചോദ്യം. എന്താ പ്രത്യേകത, 36 9 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 4 എഴുതിയിരിക്കുന്നത്. 36 / 9 ആണ്. 4 നോക്കാം, 3 9 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ, 3 കൊണ്ട് 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താണ് 27 എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കി 9, ആ 9 അതായത് ഫസ്റ്റ് നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടണം, അത്രേ ഉള്ളൂ. ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 9/9 1 കിട്ടി. സോ ആൻസർ എന്താണ്, 9:1. ഇവിടെ ഒന്നും വരില്ല, 16 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ പറ്റില്ല, ഇവിടെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 9:1 ആണ്. ആദ്യത്തെ സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നുണ്ട്. കുമാർ എന്നാൽ 64 എങ്കിൽ കുമാരി എന്ത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുമാർ 64 കുമാരി എന്താണ്. ഇവിടെ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഈ സംഖ്യയും ലെറ്ററും തന്നിരുന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ലെറ്ററുകളുടെ കറക്റ്റ് പൊസിഷൻ നോക്കുക. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ കറക്റ്റ് പൊസിഷൻസ് തമ്മിലൊന്ന് കൂട്ടി നോക്കുക. അതായത് കെ എത്രാമതാണ്, യു എത്രാമതാണ്, എം എത്രാമതാണ്, എ എത്രാമതാണ്, ആർ എത്രാമതാണ്. എക്സാമ്പിൾ എ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ലെറ്റർ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ 1. അതുപോലെ ഓരോ ലെറ്റർ നമ്മൾ നോക്കുക. അപ്പോൾ ഈ കെ ആണെങ്കിൽ A, B, C, D, E, F, G, H, I, J, K 11-ാമതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ലെറ്ററിൻ്റെ ആ പൊസിഷൻ കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ടത്, നമ്പരും ലെറ്റേഴ്സും വരികയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ നമ്പേഴ്സ് ഒന്നും പറയുന്നില്ല, പകരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ ആൽഫബറ്റ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഓർഡറായിട്ട് ഒന്ന് നമ്പർ കൊടുത്ത ശേഷം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 64 എന്ന് കിട്ടും. അതായത് കെയുടെ പൊസിഷൻ പ്ലസ് യുവിൻ്റെ പൊസിഷൻ പ്ലസ് എമ്മിൻ്റെ പൊസിഷൻ പ്ലസ് എയുടെ പൊസിഷൻ പ്ലസ് ആറിൻ്റെ പൊസിഷൻ എല്ലാം കൂടി കൂടും കൂട്ടുകൂടുമ്പോൾ നിങ്ങൾക്ക് 64 എന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ പ്രത്യേകത തന്നെ ആയിരിക്കും എവിടെയും വരുന്ന, കുമാരിയുടെ കേസിലും വരുന്ന. അപ്പോൾ നമുക്കെല്ലാം, അപ്പോൾ കുമാരിയുടെ പ്രത്യേകത ഈ കുമാർ വരെ നമുക്കറിയാം 64. ഇനി എന്ത് ചെയ്താൽ മതി, അതിനോടൊപ്പം ഐ കൂടെ കൂട്ടിയാൽ മതി. ഐ എത്ര ആണെന്ന് നോക്കുക, A, B, C, D, E, F, G, H, I 9-ാമത്തതാണ്. അപ്പോൾ 64 എന്ത് കൂട്ടിയാൽ മതി, 64 + 9 ഐ എന്ന് പറയുന്ന 9. സോ 73 കുമാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത്. എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം ലെറ്റേഴ്സും നമ്പേഴ്സും വരുമ്പോൾ ഒന്ന് നോക്കാം.
ഇനി നമ്മൾ ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ആയ എല്ലാ ചോദ്യ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 8 പിന്നിൽ നിന്ന് 16 ആയാൽ ആകെ എത്ര പേർ? നമുക്ക് അതിൻ്റെ ഫോർമുല നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ടോട്ടൽ ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് 1. സോ മുന്നിൽ നിന്ന് 8 നമുക്ക് നോക്കാം, 8 പിന്നിൽ നിന്ന് 16 മൈനസ് 1 എട്ടും 16 24 മൈനസ് 1 23 ടോട്ടൽ എന്ന് പറയുന്നത് 23 പേരായിരിക്കും ഉള്ളത്. നോക്കാം നമുക്ക് 23 ഓപ്ഷൻ ഉണ്ട്. 10 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ 10 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര മാർക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ സീരീസിനെ കുറിച്ചും ഈ എപ്പിസോഡിനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതുമായ എല്ലാ കമൻറ്റുകളും നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. നിങ്ങളുടെ സജഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വരുത്താൻ കഴിയുന്ന എല്ലാ മാറ്റങ്ങളും, പോസിറ്റീവായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്താൻ ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ 10 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. മറ്റ് 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.